നമസ്കാരം. ഇപ്പൊ ഞാനൊരു യാത്രയിലായിരുന്നു. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. പുതിയങ്ങാടി, അബ്ദുൽ ഖാദർ പുതിയങ്ങാടി എന്ന് പറയുന്ന ഇസ്ലാം വിമർശകരെ സുഡാപ്പികളുടെ നിരന്തരമായ പരാതിയിന്മേൽ മതനിന്ദ കുറ്റം ചുമത്തി ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം. അപ്പൊ ഈ വാർത്ത കേട്ട ഉടനെ ഞാൻ ചിന്തിച്ചത് ഡാർവിനെ പറ്റിയാണ്, നമ്മളെ ചാൾസ് ഡാർവിനെ പറ്റി. എന്തുകൊണ്ടാണത്? ഡാർവിൻ എന്താ ഇവിടെ കാര്യം? പറഞ്ഞുതരാം. പരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ ജൈവപരിണാമം ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഒരു കൂട്ടം ജീവികൾ ഒരു പ്രത്യേക അവയവത്തിന് യാതൊരു ധർമ്മവും നിർവഹിക്കാനില്ലാത്ത വിധത്തിൽ ഒരു ജീവിതക്രമം രൂപപ്പെടുത്തുകയാണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറത്ത് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറത്ത് അവരിൽ ആ അവയവം ശുഷ്കിച്ച് പ്രവർത്തനക്ഷമമല്ലാതെ ആയിത്തീരുവാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, പറഞ്ഞത് ജൈവപരിണാമത്തെ പറ്റിയാണ്, ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കിൻ്റെ ലാമാർക്കിസത്തെ പറ്റിയല്ല. മനസ്സിലാക്കുക. അപ്പൊ ഈ വഴിയിലൂടെ ചിന്തിച്ചു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 10,000 വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ കേരളത്തിൽ രണ്ടുതരം ജീവികൾ ഉണ്ടായിരിക്കും, രണ്ടുതരം മനുഷ്യജീവികൾ. ഒന്ന് നമ്മളെപ്പോലെ തലവലിപ്പമുള്ള സാധാരണ മനുഷ്യന്മാരായിരിക്കും, മറ്റൊന്ന് ചുക്കിച്ചുളിഞ്ഞ് ചെറിയ ശുഷ്കിച്ച തലയുമായി, അതായത് ഈ സോഡക്കുപ്പി അടപ്പ് ഒക്കെ പോലെയുള്ള ഒരു തലയുമായി മറ്റൊരു കൂട്ടം ജീവികളെ കൂടി കാണുവാനായിട്ട് സാധിക്കും. ആരായിരിക്കും അത്? അത് സുഡാപ്പികളുടെ പിന്തലമുറക്കാരായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? കാരണം ഇന്ന് സുഡാപ്പികൾ തല കാര്യമായി ഒന്നിനും ഉപയോഗിക്കുന്നില്ല, ചിന്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ചിന്തിക്കുന്നുവെങ്കിൽ അവരൊരിക്കലും അബ്ദുൽ ഖാദർ പുതിയങ്ങാടിക്കെതിരായിട്ട് കേസ് കൊടുക്കുവാനായിട്ട് പോകില്ലായിരുന്നു. എന്തുകൊണ്ടാണത്? ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവർ കേസ് കൊടുത്തത് കൊണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അബ്ദുൽ ഖാദർ പുതിയങ്ങാടി എന്ന് പറയുന്ന ഈ ഇസ്ലാം വിമർശകൻ പൊതുവിൽ അധികം ആർക്കും അറിയാത്ത ഒരാളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും സുഡാപ്പികൾ അവരുടെ ചിലവിൽ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിക്ക് വലിയ പ്രശസ്തി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നു നോക്കുകയാണെങ്കിൽ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിനെ മാത്രമേ കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. രണ്ട്, അള്ളാഹു എന്ന് പറയുന്ന ഈ ഖുറൈശി ഗോത്രദേവൻ കൊറോണ കാലത്ത് മാത്രമല്ല അല്ലെങ്കിലും യാതൊരു ഉപയോഗവും ഇല്ലാത്ത ഒരു പാഴ്വസ്തുവാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. കാരണം അബ്ദുൽ ഖാദർ പുതിയങ്ങാടി നിരന്തരം അള്ളാഹുവിനെ വിമർശിച്ചിട്ടും അള്ളാഹു അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല, ചെയ്യുവാനായിട്ട് ദുബായ് പോലീസ് വേണ്ടി വന്നു. മൂന്ന്, അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ വീഡിയോകൾ കുത്തിയിരുന്ന് കാണുന്ന ഒരു വിശ്വാസി സമൂഹം ഇന്നുണ്ട്. അവർക്കെന്ത് സംഭവിക്കും? അവർ സത്യം മനസ്സിലാക്കും, അവരിൽ വലിയൊരു വിഭാഗം മതം ഉപേക്ഷിക്കും എന്നുള്ളതാണ് വാസ്തവം. ചുരുക്കി പറയുകയാണെങ്കിൽ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നുവെങ്കിൽ സുഡാപ്പികൾ ഒരിക്കലും അബ്ദുൽ ഖാദർ പുതിയങ്ങാടിക്കെതിരായിട്ട് കേസ് കൊടുക്കുകയില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. തുടക്കം മുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയെ ഭീഷണിപ്പെടുത്താനും തെറിവിളിക്കുവാനുമായിട്ട് സുഡാപ്പികൾ മത്സരിക്കുകയായിരുന്നു. പല ഭീഷണികളും കണ്ടിട്ടുണ്ട്. അതിൽ വളരെ രസകരമായിട്ടുള്ളൊരു ഭീഷണി ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. പൈസ മുത്തിനെ സ്നേഹിച്ചവൻ എന്നാണ് ഇദ്ദേഹത്തിന് ഞാൻ നൽകിയിരിക്കുന്ന പേര്. ഇദ്ദേഹത്തിൻ്റെ ഭീഷണിയുടെ കാര്യമെന്ന് പറയുന്നത് ഒരു ശരാശരി മദ്രസ പൊട്ടൻ്റെ തലച്ചോറിൽ അടിഞ്ഞുകൂടുന്ന മതാന്ധത ഇത്ര പോലെ വരുമെന്ന് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. കണ്ടുനോക്കുക, എല്ലാവരും പേടിക്കാൻ തയ്യാറായിക്കോ. അസ്സലാമു അലൈക്കും. നീ ഒരു ആണാണെങ്കിൽ, ഒരു തന്തയ്ക്ക് പിറന്നൊരു വ്യക്തിയാണെങ്കിൽ നീ എവിടെ ഉണ്ട്, നീ എവിടുന്നാണ് ഈ സംസാരിക്കുന്നത്, നീ ഒന്ന് റിപ്പോർട്ട് ഇടാ. മനസ്സിലായില്ലടാ, നീ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറ്റം പറയാൻ നീ ആരടാ? നീ എവിടെ എന്ന് വെച്ചാൽ പറയ. നീ ഒരു താന്തയ്ക്ക് പറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ നീ പറ. മനസ്സിലായില്ലടാ, അള്ളാഹു റസൂലിനെ കുറ്റം പറയാനായിട്ട് നീ ടിക്ടോക്കിൽ വന്നിട്ട് സംസാരിക്കുക. ഞാൻ ഇപ്പോൾ റമദാനായി, അതുകൊണ്ട് ഞാൻ ഒന്ന് പറയുന്നില്ല എന്നോട്. പക്ഷെ എനിക്കൊരൊറ്റ കാര്യം എന്നോട് പറയാനുള്ളൂ, നീ എവിടെ ഉണ്ട്, ആ സ്ഥലമെന്ന് പറയും. അപ്പോൾ തന്നെ എനിക്കറിയാൻ പറ്റും അള്ളാഹു റസൂലിനെ പറ്റി കുറ്റം പറയും എന്നുണ്ടാവുമായിരിക്കും. മനസ്സിലായില്ലടാ, താന്തയ്ക്ക് പറക്കാത്തവനെ. എന്താണ് ഫൈസലിൻ്റെ ഒരവസ്ഥ? ഒരു മദ്രസ പൊട്ടൻ്റെ നിലവാരത്തിൽ യാതൊരു വളർച്ചയും ഇല്ല. ഒരു സിനിമയിൽ ജഗതി ഇന്ദ്രൻസിനെ നോക്കിയിട്ട് പറയുന്നില്ല, എടാ തീർക്കോളി ഇതെനിക്ക് യാതൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ. ഫൈസലിൻ്റെ വിചാരം അല്ലാതെ റസൂൽ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ആനവുട്ടാണ്, ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും ആനവുട്ടെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കണമെന്നാണ്. എൻ്റെ ഫൈസലി അല്ലാതെ റസൂൽ എന്ന് പറയുന്ന സാധനത്തിന് ബഹുമാനിക്കാനുള്ള ബാധ്യത നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, അതെങ്കിലും ഒന്ന് മനസ്സിലാക്കി. മറ്റു മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു കഥാപാത്രം മാത്രമാണ്. അതിലെന്തെങ്കിലും കുറ്റമോ കുറവോ കാണുകയാണെങ്കിൽ അത് അവർ ചൂണ്ടിക്കാണിക്കും, ചിലപ്പോൾ പരിഹസിക്കും, ചിലപ്പോൾ ട്രോളും. അതിലെല്ലാം അവകാശവും ഞങ്ങൾക്കുണ്ട്, അതാദ്യം മനസ്സിലാക്കുക. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണ്, അല്ലാതെ നിങ്ങൾ പുകഴ്ത്തുന്നവർക്ക് മാത്രമേ ജീവിച്ചാൽ പോരാ, ഞങ്ങൾക്ക് ഇകത്തുന്നവർക്കും ജീവിക്കണം. നിങ്ങൾക്ക് പുകഴ്ത്താമെങ്കിൽ ഞങ്ങൾക്ക് ഇകത്താനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പൈസലെ അതെങ്കിലും ഒന്ന് മനസ്സിലാക്കി, നീ ഇങ്ങനെ ഒരു കോപാളിയായി മാറരുത്. ലോകത്തെമ്പാടും ചിന്തിക്കാൻ ശേഷിയുള്ള മനുഷ്യന്മാർ ഇത്തരം ഗോത്രകഥകൾ വിട്ട് ഓടി ഓടിക്കുകയാണ്. അപ്പാട് പൈസ ഇങ്ങനെ വല്ല ടിക്ടോക്കെല്ലാം നടത്തുന്നത് നീ ആടെ ഉണ്ട് എന്ന് പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തല്ല. ഇനി പൈസലിലും
പൈസലിനെ പോലെയിൽ അനേകായിരം പൈസൽമാർക്കും വേണ്ടി ഞാൻ ഇപ്പോൾ പൈസലി രോഷം പൂണ്ട അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ലീലാവിലാസം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. സ്വഹീഹ് ബുഹാരിയിൽ 4350 നമ്പറിൽ ലഭ്യമായിട്ടുള്ള ഒരു ഹദീസാണ്. നിങ്ങൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്യുക, സ്വഹീഹ് ബുഹാരി 4350 എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കുറേ ഓപ്ഷൻസ് വരും. ഏറ്റവും മുകളിൽ സഹീഹ് ബുഹാരി 4350 സുന്നാ ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ആ ഓപ്ഷൻ ഓൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ലഭിക്കും, ഈ ലോകത്ത് ജീവിക്കുന്ന ആർക്കും, ഇൻ്റർനെറ്റ് ലഭ്യമായിട്ടുള്ള ആർക്കും ലഭിക്കും. വായിക്കുക. ഇനി സഹീഹ് ബുഹാരി എഴുതിയത് ജൂതന്മാരോ ക്രിസ്ത്യാനികളോ യുക്തിവാദികളോ അല്ല. ഈ സഹീഹ് ബുഹാരി ഹദീസ് ലഭ്യമായിട്ടുള്ള സുന്നാ ഡോട്ട് കോം നടത്തിക്കൊണ്ടു പോകുന്നത് എൻ്റെ വെല്ലുപ്പാവും അല്ല. സ്വാഭാവികമായും ഞങ്ങൾക്കാർക്കും ഇതിൽ യാതൊരു പങ്കാളിത്തവുമില്ല, യാതൊരു ഉത്തരവാദിത്വവുമില്ല. ഇത് എഴുതിയതും ഇപ്പോൾ കാണിക്കുന്നതും വായിച്ച് രസിപ്പിക്കുന്നതും ഒക്കെ സുഡാപ്പികൾ അല്ലെങ്കിൽ മുത്തിൻ്റെ അനുയായികൾ തന്നെയാണ്, വിശ്വാസികൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ. ഇപ്പോൾ വായിക്കുക, മനസ്സിലാക്കുക, രസിക്കുക. ഞാൻ കാണിക്കുകയാണ്, വായിക്കുന്നില്ല. എല്ലാവരും സ്വയം വായിക്കുക, അതിനുശേഷം വിശദീകരണത്തിലേക്ക് കടക്കാം. അഴിക്കാൻ മടിയാണെങ്കിൽ ഞാൻ തന്നെ അഴിക്കാം. അപ്പൊ എല്ലാരും വായിച്ചു അല്ലോ അല്ലേ ഈ ഹദീസ് വാചകം. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു രംഗം വിവരിച്ചിരിക്കുകയാണ്. മുഹമ്മദ് മനുചരന്മാരും ഒരു കൊള്ള നടത്തുന്നു. കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകൾ യുദ്ധം എന്നൊക്കെ വിളിക്കുന്ന സംഗതിയാണ്. യുദ്ധം ഒന്നുമല്ല, കൊള്ളയാണ് യഥാർത്ഥത്തിൽ. മറ്റു ഗോത്രങ്ങളെ ആക്രമിക്കുക, അവരുടെ പൊന്നും പണവും കരസ്ഥമാക്കുക, ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുവരിക, അവരെ തലവെട്ടിക്കൊന്നതിന് ശേഷം അവരുടെ ഭാര്യമാരെയും പെൺമക്കളെയും അമ്മമാരെയും ഒക്കെ അടിമസ്ത്രീകളാക്കി ബോധിക്കുക, ഇങ്ങനെയുള്ള കലാപരിപാടികളാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനെ ഇന്ന് യുദ്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗന്ദര്യവൽക്കരിക്കുവാനായിട്ട് ഇസ്ലാമിസ്റ്റുകൾ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ അവർക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കുന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ രംഗത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മുഹമ്മദ് കൊള്ളമുതിരി ശേഖരിക്കുന്നതിന് വേണ്ടി രണ്ട് അനുചരന്മാരെ പറഞ്ഞേക്കുന്നു. അലിയെയാണ് പറഞ്ഞേക്കുന്നത്. അലി താരതമ്യേന കൂടുതൽ പ്രശസ്തനായിട്ടുള്ള ഒരു അനുചരനാണ്. ബുറൈദ എന്ന് പറയുന്ന മറ്റൊരു അനുചരനും കൂടി പോകുന്നു. ബുറൈദയാണ് ഈ രംഗം വിവരിച്ചിരിക്കുന്നത്. ഖാലിദിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഖാലിദിൻ്റെ അടുത്ത് പോയപ്പോൾ അലി ആദ്യമേ തന്നെ ഒരു അടിമ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു. അവളുമായി രതിയിലേർപ്പെടുന്നു. രതിയിലേർപ്പെട്ട ശേഷം അലി കുളിക്കുന്നത് ബുറൈദ കാണുകയാണ്. യഥാർത്ഥത്തിൽ അലിയെ സമ്മതിക്കണം, കാരണം ഒരു ലൈംഗിക ബന്ധത്തിന് ശേഷം അലി കുളിച്ചു. ഇവിടെ പലരും 10-11 ലൈംഗിക ബന്ധത്തിന് ശേഷം ഒരു കുളിയേ കുളിച്ചിട്ടുള്ളൂ എന്ന് മറ്റു ഹദീസുകളിൽ പറയുന്നുണ്ട്. അത് വേറൊരു വിഷയമാണ്, നമുക്ക് മറ്റൊരു ദിവസം ചർച്ച ചെയ്യാം. അപ്പം എന്തായാലും ബുറൈദക്ക് ദേഷ്യം വന്നു. എന്തുകൊണ്ടായിരിക്കും ബുറൈദക്ക് ദേഷ്യം വന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ബുറൈദക്ക് ബലാത്സംഗം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും എന്നാണ്. കാരണം ഇത്തരത്തിൽ മറ്റു ഗോത്രങ്ങളെ ആക്രമിച്ച് അവരുടെ പെൺമക്കളെയും ഭാര്യമാരെയും അമ്മമാരെയും ഒക്കെ ഭോഗിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർക്ക് അതിൽ കൂടുതൽ എന്ത് മാനവികതയാണ് ഉണ്ടായിരിക്കുക? യാതൊന്നും പ്രതീക്ഷിക്കുവാനായിട്ടില്ല, ഹോപ്പ്ലെസ് ആണ്. ഇപ്പം സ്വാഭാവികമായും ബുറൈദക്ക് ദേഷ്യം വന്നു. ബുറൈദ ഖാലിദിനോട് പറയുന്നു, ഡോണ്ട് യു സീ ദിസ് എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ബുറൈദ തിരിച്ചു വരുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി മുഹമ്മദിൻ്റെ അടുത്ത് ഈ കാര്യം പറയുകയാണ്, ഈ പരാതി പറയുകയാണ്. അലി ഒരു അടിമ പെൺകുട്ടിയെ ഭോഗിച്ചു എന്ന്. അപ്പോൾ മുഹമ്മദ് പറഞ്ഞ ഉത്തരം കേട്ടി ബുറൈദയുടെ ബാല്യം പകച്ചുപോയി. മുഹമ്മദ് എന്താണ് പറഞ്ഞത്? ഹി ഡിസേർവ്സ് മോർ ദാൻ ദിസ് ഫ്രം കുംസ് എന്നാണ്. അതായത് കൊള്ള മുതലിൽ നിന്ന് ഇതല്ല, ഇതിൽ കൂടുതൽ അവകാശപ്പെട്ടതാണ് എന്നാണ്. ബലാത്സംഗത്തിൽ കൂടുതലൊരു സ്ത്രീയെ എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചുട്ടു തിന്നണമെന്നാണോ മുഹമ്മദ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിന്തിച്ചു നോക്കുക. അല്ല, ഒന്നാം തരം പ്രവാചകനും ഒന്നാം തരം അനുയായികളും. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ജോസ് പ്രകാശിൻ്റെ പഴയ സിനിമാ രംഗങ്ങളാണ് ഓർമ്മ വരുന്നത്. പഴയ സിനിമാ രംഗങ്ങളിൽ ജോസ് പ്രകാശ് ഡിസ്കോ ശാന്തിനൊക്കെ ഇങ്ങനെ പിടിച്ചു തള്ളിക്കൊണ്ട് അനുചരന്മാരോട് പറയാറുണ്ട്, ഇവിടെ കൊണ്ടുപോയി നീ ആസ്വദിച്ചോ എന്നൊക്കെ. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു പ്രവാചകൻ ഒരു അനുചരൻ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോൾ പറയുന്നത് അതിൻ്റെ അനക്കണ്ട കുഴപ്പം ഓ പൊരിക്കട്ടെ മുത്തേന്നാണ്. എന്തൊരവസ്ഥയാണ് എന്ന് ചിന്തിച്ചു നോക്കുക. പ്രപഞ്ചത്തിലെ സകല സംസ്ഥ ചരാചരങ്ങൾക്കും തുടക്കം മുതൽ ഒടുക്കം വരെ മാർഗനിർദ്ദേശം നൽകുവാൻ വന്ന പ്രവാചകനാണ് എന്നുകൂടി ഓർമ്മിക്കുക. അപ്പം എന്തൊരു ഗതികേടാണ് ഈ മതത്തിൻ്റെത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ ബലാത്സംഗ വീരന്മാർ ഒക്കെ പറഞ്ഞത് കേട്ടുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് അൾസർ പിടിപ്പിക്കുന്നതിന് പകരം 44.95 രൂപ കാവസോണിൽ പുതിയ ഒരു എലിവശം ലഭ്യമായിട്ടുണ്ട്. അത് വാങ്ങി തിന്ന് ചാവുന്നവരുടെ കൂടുതൽ ബുദ്ധി എന്ന് ചോദിച്ചുകൊണ്ട് വിശ്വാസികളോട് ഉണർത്തിച്ചുകൊണ്ട് പുണ്യങ്ങൾ പൂക്കുന്ന ഈ റംദാൻ മാസത്തിൽ
എൻ്റെ ആദ്യത്തെ പ്രഭാഷണം ഞാൻ നിർവഹിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ മുത്തിൻ്റെ കൂടുതൽ ലീലാവിലാസങ്ങളുമായി വരുന്നതാണ്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ.